ഓക്കെ, നമുക്ക് ഇനി കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. കൃഷ്ണപ്രഭ എവിടെയാണ് സ്വദേശം? എന്റെ സ്വദേശം ഞാൻ ശരിക്കും എറണാകുളം തന്നെയാണ്. കൊച്ചിക്കാരിയാണ്? കൊച്ചിക്കാരിയാണ്. നമ്മുടെ ആളാണ്. അതെ അതെ, ഞാൻ ശരിക്കും ജനിച്ചതും വളർന്നതും, ഞാനും എൻ്റെ ബ്രദറും ജനിച്ചതും വളർന്നതെല്ലാം എറണാകുളത്ത് തന്നെയാണ്. പക്ഷേ ഞങ്ങളുടെ വേര് ശരിക്കും എവിടെന്നാണ്? വേര് അച്ഛൻ പാലായാണ്, കോട്ടയം പാല. അമ്മ തൊടുപുഴ. തൊടുപുഴക്കാരിയാണ്. തൊടുപുഴക്കാരി. പാല, കോട്ടയം, നേരെ വന്ന് കൊച്ചിയിൽ. അതാണ് കൂടുതൽ. ഓക്കെ, ഈ ഇപ്പോ സിനിമകളെ ഒരുപാട് കമ്മിറ്റ് ചെയ്യുമ്പോഴും കഥ കേൾക്കുമ്പോഴൊക്കെ എങ്ങനെ ഒറ്റക്കാണ് തീരുമാനം എടുക്കുന്നത? കൃഷ്ണപ്രഭ അല്ലെങ്കിൽ എന്റെ തീരുമാനമാണ് കൂടുതലും. എന്ന് വെച്ചാ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയത് എന്റെ താല്പര്യം കൊണ്ടാണ്. കാരണം എന്റെ ഫാമിലിയിൽ ആരും പടങ്ങായിട്ട് സിനിമയായിട്ട് ഒന്നും ഒരു ബന്ധമില്ലാത്ത. എവിടെ എത്തിപ്പെടുവായിരുന്നു സിനിമയിലേക്ക് വന്നില്ലെങ്കിൽ? ഏത് മേഖലയിലേക്ക്? ഇല്ല, ഈ ഫീൽഡിൽ തന്നെ നിൽക്കുക. എന്ന് വെച്ചാൽ അഭിനയിച്ചില്ലെങ്കിലും മറ്റ് ഏതെങ്കിലും ടെക്നിക്കൽ സൈഡോ അങ്ങനെ എന്തെങ്കിലും സംവിധാനം, ക്യാമറ, അതല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും അത് ഞാൻ അതിലേക്ക് ഞാൻ പോയി നോക്കിയിട്ടില്ല ഇപ്പൊ. പക്ഷെ എനിക്ക് ഈ ഒരു മീഡിയ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇതാണ്. അപ്പൊ ക്യാമറയ്ക്ക് പുറകിലായിരിക്കും ചിലപ്പോ എന്തെങ്കിലും ഒരു സൈഡിൽ ഇവിടെ ഉണ്ടായിരുന്നെ. ഒരു കലാകാരിയായിട്ട് തന്നെ ജീവിച്ചാണ്. കലാകാരിയാണ്. അല്ല, ഇപ്പോഴുമാണ്. ഇനി സിനിമയിൽ അഭിനയത്ര ആയില്ലെങ്കിൽ എന്ന് ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞത്. ഓക്കേ, എന്ന് മുതലാണ് കൃഷ്ണപ്രഭുക്ക് തോന്നി തുടങ്ങിയത് ഞാൻ കോമഡി നന്നായിട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ട്? ഈ സ്റ്റേജ് ഇപ്പൊ ഒരുപാട് സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്തിട്ടല്ലോ, സ്കിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പൊ സ്റ്റേജിൽ സ്കിറ്റ് ചെയ്യൽ കുറവാണ്, കൂടുതലും ഡാൻസ് പ്രോഗ്രാംസ് ആണ് കൂടുതൽ ചെയ്യുന്നത്. ഞാൻ ശരിക്കും പക്ക ഒരു പ്രൊഫഷണൽ ഡാൻസറാണ് ഞാൻ ശരിക്കും. പക്ഷെ കോമഡി ചെയ്തു തന്നത് അത് ശരിക്കും ഞാൻ പറഞ്ഞു, ഞാൻ ട്രൂപ്പിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡാൻസ് ടീമിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു പ്രാവശ്യം സ്കിറ്റിന് കയറാമോ എന്ന് ചോദിച്ചിട്ട് കോമഡിയിലെ ചാട്ടന്മാര് അങ്ങനെ വിളിച്ച് കയറ്റിയതാണ് എന്നെ സ്കിറ്റിന്. പിന്നെ ഇറങ്ങിയിട്ടില്ല. അന്ന് കയറ്റിയതാ, പിന്നെ അങ്ങനെ സ്കിറ്റ് ചെയ്തു തുടങ്ങിയതാണ്. പിന്നെ ചാനലിൽ ചെറിയ ചെറിയ ഷോസ്, കോമഡി ഷോസ് ചെയ്തു തുടങ്ങി. പിന്നെ ആ കോമഡി വെച്ച് കേരളത്തിലൊന്നും പോരാഞ്ഞിട്ട് നേരെ പുറത്തോട്ട് സ്കിറ്റ്, ഡാൻസ്, പ്രകടനങ്ങൾ രക്ഷയില്ല. എല്ലാവരും പറയും ഒരു ഷോയ്ക്ക് വിളിച്ചാല്, പ്രത്യേകിച്ച് ട്രിപ്പിനെ വിളിക്കുകയാണെങ്കിൽ പുറത്തേക്ക് പോവാങ്കിൽ, കൃഷ്ണനെ വിളിച്ചാൽ ഞങ്ങൾ ലാഭമാണ്, സൂപ്പർ മാർക്കറ്റ് പോലെ പാട്ട്, ഡാൻസ്, കോമഡി, സ്കിറ്റ് എല്ലാം ഉണ്ട്. എന്തും ചെയ്യും കൃഷ്ണപ്രഭ എന്നാണ് പറയപ്പെടുന്നത്. അല്ല, ഒരു ഓൾറൗണ്ടർ ആണ് നല്ലൊരു കാര്യമല്ല, കാരണം നമുക്ക് ഏത് മേഖലയിൽ നിന്നാണെങ്കിലും നമുക്കൊരു കോൾ കിട്ടുക എന്നുള്ളതാണ് അല്ലേ. ഇപ്പൊ ഒരു അഭിനയം മാത്രമല്ല, അതിന് ഡാൻസ് ഉണ്ട്, ജീവിക്കാം എവിടെ പോയി കഴിഞ്ഞാലും. പിന്നെ ഇപ്പോ ഒരു അഭിനയത്തിന് മാത്രമല്ല, ഒരു നല്ലൊരു ആങ്കറും കൂടിയാണ്. എന്താണ് അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, ആങ്കറിങ്ങിനെ കുറിച്ചിട്ട് എങ്ങനെയാണ്? ഭയങ്കര ഇഷ്ടമാണോ എല്ലാവരോടും സംസാരിക്കാനൊക്കെ? അല്ല, എനിക്ക് ഞാൻ ഒരിടയ്ക്ക് സീരിയല് ചെയ്തിരുന്നു ഞാൻ, പക്ഷേ രണ്ട് ഒരു മൂന്ന് നാല് സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ മിക്ക സീരിയലും കുറച്ച് കൂടുതൽ എപ്പിസോഡുകളോളം പോയിട്ടുണ്ട്, രണ്ട് വർഷവും മൂന്ന് വർഷവും ഒക്കെ പോയിട്ടുണ്ട്. അതെ അതെ. അപ്പോൾ ആദ്യം ഞാൻ സീരിയലിൽ സജീവമായിരുന്നു എന്നാണ് എല്ലാവരുടെയും വിചാരം. ഞാൻ പക്ഷേ ഒരു സീരിയലൊക്കെ തന്നെ കുറച്ച് നാൾ പോയിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ കുറേ ഇങ്ങനെ സീരിയൽ ചെയ്തപ്പോൾ എനിക്ക് പിന്നെ എനിക്ക് അങ്ങനെ സീരിയൽ എനിക്ക് പണ്ടേ ഇഷ്ടം സിനിമ തന്നെയാണ്. അത് മെയിൻ ഒരു കാര്യം എന്ന് വെച്ചാൽ സീരിയൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്നുണ്ട്. മൂന്നും നാലും നമ്മൾ ഈ ഒരേ ക്യാരക്ടറായിട്ട് കല്യാണം തന്നെയാണ് ഒരു വർഷം ഉണ്ട്. അടുത്ത ഒരു വർഷം. അതെ അതെ, പ്രാർത്ഥനകളായി, എന്താ ലഡു വിതരണമായി, എന്തൊക്കെയാ നടക്കണെ. അതെ അതെ, എനിക്കപ്പോ അതങ്ങനെ കൊറേ നാളിങ്ങനെ നീണ്ടു നിൽക്കണം. അതെനിക്ക് എല്ലാതായിട്ട് ഇങ്ങനെ നമ്മളെപ്പോഴും ഇങ്ങനെ ചേഞ്ച് ചെയ്തോണ്ടിരിക്കണം, എനിക്ക് അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഉണ്ട് എനിക്ക്. അപ്പൊ ഒരേ ക്യാരക്ടർ തന്നെ ഒരു നാലഞ്ച് വർഷത്തോളം ചെയ്യുക, അത് ഒരേ ടൈപ്പിൽ തന്നെ ചെയ്യുക, എനിക്ക് അതിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. സന്തോഷം പൈസ കിട്ടുമായിരുന്നു, പൈസ കിട്ടും, പക്ഷെ എന്നാലും പൈസ മാത്രമല്ലല്ലോ, ഒരു കലാകാരിയാണ്. അതെ, അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ എനിക്ക് സീരിയൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് സിനിമ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഒരു പത്തിരുപത് ദിവസം ഒന്നും എന്റെ ഒന്നും ക്യാരക്ടർ ഒന്നും അങ്ങനെ അതിന്റെ ഷൂട്ടിന്റെ ആവശ്യം ഉണ്ടാവാറില്ല. കാരണം മെയിൻ നിൽക്കുന്ന ഹീറോ അല്ലെങ്കിൽ ഹീറോയിന് മാത്രമേ ശരിക്കും, അതും പ്രത്യേകിച്ച് ഹീറോയ്ക്ക് മാത്രമേ ഒരു പടം ഇപ്പൊ 40 ദിവസം ഉണ്ടെങ്കിൽ 40 ദിവസം നിൽക്കേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. 40 ദിവസം തന്നെ നിൽക്കാറില്ല അവര് പോലും. അപ്പൊ അതെ, അപ്പൊ പിന്നെ അതിന്റെ ഡബിങ്ങും കൂടെ തീർന്നാൽ അതിന്റെ പരിപാടി തീർന്നു. പിന്നെ നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് ചെന്ന് പുതിയൊരു ക്യാരക്ടർ എടുക്കുകയാണ്, പുതിയൊരു സെറ്റ്, പുതിയൊരു വേഷം, അങ്ങനെ ഇതാണ്. അപ്പൊ അതിലാണ് എനിക്ക് താല്പര്യം കൂടുതൽ. ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് അത്ര താല്പര്യമില്ല. അത് തന്നെയാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു ക്യാരക്ടർ ചൂസ് ചെയ്യുമ്പോ ഒരേ ടൈപ്പ് ക്യാരക്ടേഴ്സും ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞത്. ആരാണ് സന്തത സഹചാരി അവിടെ പോകുമ്പോഴും കൂടെ വരുന്നത്? അമ്മയാണ് ബെസ്റ്റ് ഫ്രണ്ട്. അമ്മയെ കുറിച്ച് ഒറ്റവാക്കി പറഞ്ഞാലേ? ഒറ്റവാക്കി പറഞ്ഞോ, നല്ല കമ്പനിയാണ്, കോമഡിയാണ്.
ഗുരുവാണോ കോമഡി? എല്ലാവരും ചോദിക്കും വീട്ടിൽ നിന്ന് പഠിപ്പിച്ചുവിടണോ കോമഡി. അമ്മ പറഞ്ഞിട്ടുണ്ടോ ഈ വായിൽ നാക്കില്ലായിരുന്നെങ്കിൽ അവിടെ കൊണ്ട്? അങ്ങനെയില്ല, കാരണം എന്നെക്കാളും വായിൽ നാക്കും കോമഡി അമ്മയ്ക്ക്. അമ്മ അമ്മ ഇവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്, കണ്ടില്ലേ ഒട്ടിച്ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ വാക്കി ചെന്ന് മേടിച്ചോ. അമ്മ ഒരിക്കലും ഒരു ഇങ്ങനെ പേടിപ്പെടുത്തുന്ന അമ്മയല്ല, ഭയങ്കര കമ്പനി ആയിട്ടുള്ള. കൃഷ്ണപ്രഭു നേരത്തെ പറഞ്ഞു ഒരുപാട് എല്ലാ സിനിമകളിലൊക്കെ ഉണ്ട്, ഇനി വരാൻ പോണ സിനിമകളിലൊക്കെ ഉണ്ട്. അപ്പൊ അത്യാവശ്യം കാശ കിട്ടി തുടങ്ങിയിട്ടൊക്കെ ഉണ്ട്. ഇതൊക്കെ ആരാണ് ഹാൻഡിൽ ചെയ്യുന്നത്, സ്വയമാണോ അല്ലെങ്കിൽ അമ്മയാണോ? അങ്ങനെയല്ല, അമ്മയുടെ ഇല്ല, ഞാൻ പേയ്മെന്റ് കിട്ടുമ്പോ ചെക്ക് ആണല്ലോ അമ്മയുടെ ഇല്ല കൊടുക്കാറുള്ളൂ. ഒന്നാമത്തെ കാര്യം ഞാൻ സൂക്ഷിച്ചു വെക്കില്ല, അതുകൊണ്ടാണ് മെയിൻ കാര്യം. അമ്മ പറയും ചെക്ക് വെക്കല്ലേ മോളെ, എന്നിട്ട് അക്കൗണ്ടിൽ കൊണ്ടിടും. എനിക്ക് അക്കൗണ്ട് ഉണ്ട്, അമ്മ എടുത്തുന്നുണ്ട്. സ്വന്തമായിട്ട് അക്കൗണ്ട് ഉള്ള ഒരു കലാകാരിയാണ് നമ്മളിപ്പോ ഓർക്കേണ്ടതുണ്ട്. ശരി, എങ്ങനെയാണ് മാടമ്പിയിലേക്ക് എത്തിച്ചേർന്നത്? മാടമ്പിയിൽ വന്നത് മാടമ്പിയിൽ വന്നത് ഞാൻ വേറൊരു ചാനലിൽ ഒരു കോമഡി ഷോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിൻ്റെ കൺട്രോളർ സെവൻ ആർട്സ് മോഹൻ ചേട്ടൻ ഇങ്ങനെ ഒരു ഒരു ക്യാരക്ടറുണ്ട്, ഒരു സീനേ ഉള്ളൂ, സുരാജേണ്ണായിട്ടുള്ള കോമ്പിനേഷനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചപ്പം ഞാൻ നോക്കിയപ്പോഴാണേലും ബി ഉണ്ണികൃഷ്ണൻ സാറ് പിന്നെ മോഹൻലാൽ പടം. ഞാൻ എപ്പോഴും ഒരു ക്യാരക്ടർ ഒരു വർക്ക് എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും കൂടുതലും നോക്കുന്നത് ബാനർ ഞാൻ എപ്പോഴും നോക്കാറുണ്ട്. അതിപ്പോൾ ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഈ വർഷം ചെയ്ത പടങ്ങളാണേലും അതൊരു ഭയങ്കര ഭാഗ്യമായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് തുടങ്ങിയത് തന്നെ അനുപേണ്ട ഈ വർഷം തുടങ്ങിയത് 2013 തുടങ്ങിയത് ഹോട്ടൽ കാലിഫോർണിയയിലാണ് ഷൂട്ട് തുടങ്ങിയത് അനുപേണ്ട സ്ക്രിപ്റ്റുമായിട്ട്. പിന്നെ അത് കഴിഞ്ഞാൽ രണ്ടാമത് ഞാൻ ചെയ്ത പടം രഞ്ജിത് സാറിൻ്റെ പടമായിരുന്നു, അത് മമ്മൂക്ക കടൽ കിടന്നൊരു മാത്തുക്കുട്ടി. പിന്നെ ചെയ്തത് ജോഷി സാറിൻ്റെ പടമായിരുന്നു സലാം കാഷ്മീർ, അതും നല്ലൊരു ബാനറായിരുന്നു. ജോഷി സാറ് പിന്നെ ജയറാം റിലീസിന് 2014 റിലീസാവും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സത്യൻ സാറിൻ്റെ പടം ചെയ്തത്, അതും നല്ല ബാനർ, എല്ലാവരും ആഗ്രഹിക്കുന്ന ബാനേഴ്സ് ആണെന്നല്ല. പിന്നെ ലാൽ ജോസ് സാറിൻ്റെ പടം സ്നേഹിക്കുന്ന കലാകാരിയാണ്. അല്ല എന്ന് വെച്ചാല് എൻ്റെ ഒരു ഇത് ഒരു കൺസെപ്റ്റ്, ഇതിപ്പോ എത്രത്തോളം ആൾക്കാർ അത് അംഗീകരിക്കുന്ന എനിക്കറിയില്ല. ഞാനിപ്പോ വിചാരിക്കുന്ന ഒരു സീനാണെങ്കിലും ഇത്രയും വലിയ ബാനറിനൊപ്പം അല്ലെങ്കിൽ വലിയ വലിയ ഡയറക്ടേഴ്സിൻ്റെ ഒപ്പം നമ്മൾ അഭിനയിച്ചാൽ ആൾക്കാർ ഒരിക്കലും പടം കാണാതെ പോവില്ല. ചിലപ്പോൾ പടം അത്ര ബോക്സ് ഓഫീസിൽ ഇപ്പോൾ ചിലപ്പോൾ ഭയങ്കര സാമ്പത്തിക വിജയമൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ കുറച്ച് ഫ്ലോപ്പായിട്ടുണ്ടാവും ചിലപ്പോൾ. പക്ഷേ ഇതെന്തുകൊണ്ട് ഫ്ലോപ്പായി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിലും ആൾക്കാർ കയറുക, പടം കയറി കാണും. പിന്നെ തന്നെയല്ല, നമുക്കൊരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ ഇപ്പോൾ ഒരാളോട് പറയണം, ഇപ്പോൾ എന്നോട് ചോദിക്കുക ഏത് പടമാണ് ചെയ്യണം, അപ്പം ഞാൻ പറയാം ആ ലാൽജു സാറിൻ്റെ പടമാണ് ഞാൻ ചെയ്യണം. ഓ അത് ശരി, ലാൽജു സാറിൻ്റെ പടമാണോ എന്ന് ചോദിക്കും. ഇതിൻ്റെ ഒരു മറുവശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ട്രാഫിക്ക് നേരം പോലുള്ള സിനിമകളൊക്കെ വന്നത് ഒരു ചെറിയ പ്രൊഡക്ഷൻസിന്റെ ലെവലിൽ വന്നത്, പക്ഷെ അത് ഏറ്റവും ഹിറ്റ് ആയെന്നുള്ള ലെവലാണ് ട്രാഫിക്. മലയാള സിനിമയിൽ പുതിയൊരു തരംഗമാണ് അത്. ഇപ്പൊ നമുക്കിപ്പോ ഒന്നും ആലോചിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ചെറിയ ബാനറാണെന്ന് നോക്കിയിട്ട് അതിലെ കഥ എങ്ങനെയാണ്. അല്ല പക്ഷെ അതും നല്ല ഒരു ബാനറിൽ തന്നെ അവരും എടുക്കുള്ളൂ, തീരെ മോശം പടങ്ങളാണ് ഞാൻ എടുക്കാൻ തോന്നുന്നത്. ഇപ്പൊ ട്രാഫിക്കിന്റെ ഇതിൽ നോക്കുമ്പോഴാണെങ്കിലും ചാക്കോച്ചനുണ്ട്, അതില് ആർട്ടിസ്റ്റ് നോക്കുമ്പോ നേരാണെങ്കിലും നിവിനുണ്ട്. അതെ, അപ്പൊ നമ്മൾ ഒരാളെങ്കിലും നോക്കാം. നമ്മളിപ്പോ ചിലപ്പോ ബാനർ പുതിയതായിരിക്കും അല്ലെങ്കിൽ ഡയറക്ടർ പുതിയതായിരിക്കും, പക്ഷെ അപ്പൊ അവര് നല്ല ഹീറോ ആയിരിക്കും എടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്റെ ക്യാരക്ടർ നോക്കുമ്പോഴാണെങ്കിലും അത്യാവശ്യം എന്തെങ്കിലും ഉണ്ട്, തീരെ അങ്ങ് വിട്ടുകളാറുള്ളു. അതെ അല്ല എന്തോ, പക്ഷെ എന്നെ ഇതുപോലുള്ള പടങ്ങൾക്കാണ് ഇപ്പൊ കൂടുതൽ വിളിക്കണത്, അതിൽ വലിയൊരു സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ തീരെ ഇതായിട്ടുള്ള പടങ്ങൾക്ക് അങ്ങനെ വിളിക്കാറില്ല. അപ്പോൾ കെ പി എന്ന കൃഷ്ണപ്രഭയുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല, അടുത്ത ആഴ്ച ഓൺ ദി സ്പോട്ടിൽ വീണ്ടും ഞങ്ങളെത്തും. സോ ദിസ് ഇസ് സുരാജ് സൈനിങ് ഓഫ് ഫ്രം ഓൺ ദി സ്പോട്ട്.